കാസർഗോഡ് മണ്ഡലം തിരിച്ചുപിടിക്കും. മത്സരം LDFും UDFും തമ്മിൽ. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്സര ജ്വല്ലറി, മേലേ ബസാർ, ചെറുപുഴ. BJP ഇവിടെ എൻട്രി ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നതിന്റെ മൗഢ്യമാണ്. BJP എവിടെ എൻട്രി ഉണ്ടാവും? അവർ പോലും ആഗ്രഹിക്കുന്നില്ല, അവർ പോലും ചിന്തിക്കുന്നില്ല ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകാൻ കഴിയില്ല. BJP ഒന്നും ഇവിടെ ഒന്നും ക്ലച്ച് പിടിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം കേരളം എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷതയുടെ നാടാണ്. ഇടതുപക്ഷ മനസ്സുണ്ട്, വലതുപക്ഷക്കാരായാലും അവർക്കൊരു ഇടതുപക്ഷ മനസ്സുണ്ട്. ആ കേരളം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഇതില്ലമാണ്. അവിടെയാണോ BJP വേണ്ടാവാൻ സാധ്യത? ഇന്നില്ല, നിങ്ങൾ അങ്ങനെയൊന്നും കണക്കൂട്ടേ. ഇവിടെ UDFും LDFും തന്നെയാണ് മനസ്സിൽ. LDF സ്ഥാനാർത്ഥി MB ബാലകൃഷ്ണൻ മാസ്റ്റർ മലയോരത്തെ ബൂത്തുകളിൽ സന്ദർശനം നടത്തി. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും കാസർഗോഡ് മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും BJP ചിത്രത്തിലില്ലെന്നും അദ്ദേഹം ചെറുപുഴ സിറ്റി ചാനലിനോട് പറഞ്ഞു. നമ്മുടെ ജില്ലയിൽ പോളിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. സമാധാനപരമായ പോളിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരുപാട് ബൂത്തുകൾ സന്ദർശിച്ചു. സ്വാഭാവികമായും അവിടെയൊക്കെ പോളിംഗ് നന്നായി നടക്കുന്നുണ്ട്. കുറച്ച് ബൂത്തുകളിൽ സ്ലോ പോളിംഗ് ആണ്. ഉദ്യോഗസ്ഥന്മാരെ പറ്റിയ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവരേതായാലും ഒരു മണിയോടുകൂടി ശരിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില ബൂത്തുകളിൽ മെഷീൻ തകരാറ് വരുന്നത് ആ ഭാഗത്താണ്. അത് അടിയന്തരമായി ശരിയാക്കി പോളിംഗ് പോളിംഗ് നടത്തും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പൊതുവേ കാമൻ ക്വയറ്റ്. പിന്നെ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ മനസ്സിലായി, ഒരു സംശയമില്ല. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ തിരിച്ചു പിടിക്കും. ജനങ്ങൾ ആ മുന്നണിക്ക് തന്നെ വിജയസാധ്യത ഏർപ്പെടും. ജനങ്ങളാണല്ലോ വരുന്നത്, ഞങ്ങളാരും പറയുന്നല്ലോ. ജനങ്ങൾ കഴിഞ്ഞ 5 വർഷമായി അങ്ങേയറ്റം ദാഹിച്ചു നിൽക്കുന്നതാണ്. അവർക്ക് സ്വന്തമായി ഒരു MP ഇല്ല ഈ നാടിൽ എന്നുള്ളത്. അപ്പോൾ ഒരു അനാഥത്വം MP കാര്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അവർക്ക് അതിൻ്റെതായ ഒരു വിഷമമുണ്ട്. തീർച്ചയായിട്ടും ആ അനാഥത്വം കഴിഞ്ഞ 5 വർഷമായി അനുഭവിക്കുന്നതിന് അവരൊരു തിരിച്ചടി. ഇത്തവണ ഇന്നേ ദിവസം അതിനവർ ജനവിധി. തീർച്ചയായിട്ടും LDFന് അനുകൂലമായിട്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ കേരളത്തിൽ പൊതുവേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ്. പിന്നെ UDFന് വളരെ ക്ഷീണകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. LDFന്റെ ഒരു തരംഗം യഥാർത്ഥത്തിൽ കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനാണ് ആ പോളിങ്ങിലും അത് ദൃശ്യം. UDFനൊന്നും എന്ത് പറയാനുള്ളത്? ഇവർക്ക് രാഷ്ട്രീയമുണ്ട് ശരിക്കും പറഞ്ഞാൽ. കുറേ പിന്നെ LDFനകത്ത് തെളിവ് പറയണം, സർക്കാരിനെ കുറേ അധികം അവമതിപ്പുണ്ടാക്കണം. അല്ലാണ്ട് കാര്യശേഷിയോടുകൂടി ഒരു കർമ്മ പദ്ധതി വെച്ചിട്ട് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയണ്ടേ? ഇവർ കൊള്ളാം, UDFന് കൊള്ളാം, ഇങ്ങനെ വെറുതെ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയത് വാചാലമായിട്ട് ഇങ്ങനെ പതിനൊന്നാണ്ട് ഒരു സക്രിയമായ ഒരു ഇടപെടൽ ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? UDF എവിടെ? UDF ഇതിങ്ങനെ കുറേ നേതാക്കന്മാർ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ഒന്നും എവിടെയും കൊള്ളാത്ത രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോകും. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു സംശയമില്ല, കേരളത്തിൽ വളരെ സ്വീകാര്യമായ രീതിയിൽ തന്നെയാണ്, LDFന് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് 20 ലോകസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര. അപ്സര ജ്വല്ലറി, മേലേ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ. അപ്സര ജ്വല്ലറി, മേലേ ബസാർ, ചെറുപുഴ.